നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാല്ലേ? കേൾക്കുന്നുണ്ടല്ലോ. ഹലോ. ആ കേൾക്കുന്നുണ്ട് സാർ. ഓക്കെ, ശരി, ഫൈൻ. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വി ക്യാൻ ഗോ ടു ദ ക്വസ്റ്റ്യൻസ് ആണുള്ളത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അത് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് BJT ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന പ്ലസ് സം സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തേക്കാം. നിങ്ങൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ക്വസ്റ്റ്യൻ റെഡി ചെയ്യുന്ന നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടോയെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി എക്സാമിൻ്റെ എഡ്ജ് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ ഇപ്പോൾ ചെയ്യാൻ പറ്റണമെന്നാണ് പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നിങ്ങൾ പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, വി ക്യാൻ ഡിസ്കസ് ദി ആൻസേഴ്സ് എനിവേ, ഡീറ്റെയിൽസ് എങ്കിലും. ദ ക്വസ്റ്റ്യൻ ഇതാണ്: ദ കറണ്ട് ഗെയിൻ ഓഫ് എ കോമൺ എമിറ്റർ ആംപ്ലിഫയർ ഡാഷ് ആസ് ദി ലോഡ് റെസിസ്റ്റൻസ് ഇൻക്രീസ്ഡ്. ഓപ്ഷൻസ്: ഇൻക്രീസസ്, ഡിക്രീസസ്, ഈസ് അൺചേഞ്ച്ഡ്. ഓപ്ഷൻ ഡി പറയുന്നത് ഇൻക്രീസസ് ആൻഡ് ദെൻ ഡിക്രീസസ്. ഓക്കെ, സി ആംപ്ലിഫയറിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, സി ആംപ്ലിഫയർ. നമുക്ക് അത്ര ടഫ് ക്വസ്റ്റ്യൻ ഒന്നും അല്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ. എനിവേ, യെസ്, എനി ആൻസേഴ്സ്? ഡിക്രീസസ് ആണ് സാറേ. ഡിക്രീസസ് അല്ലേ? ഒരാൾ പറയാൻ ഡിക്രീസസ് എന്ന് പറയുന്നത് നോക്കാം ശരിയാണോ എന്ന്. എനി അതർ ഓപ്ഷൻസ്? ഓക്കെ, അവരുടെ ഓപ്ഷൻസ് ഒന്നും പറയുന്നില്ല. ഞാൻ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്താണെന്ന് പറയുന്നത്. സോ ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയറിനെ പറ്റിയാണ് പറയുന്നത്. നമുക്കറിയാം സി ആംപ്ലിഫയർ എന്ന് പറയുന്നത് നമുക്കറിയാം. സി ആംപ്ലിഫയർ നമ്മൾ ഞാൻ ഫുൾ വരയ്ക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് അതിന് എമിറ്റർ ഗ്രൗണ്ടഡ് ആണെന്നറിയാം. ഓക്കെ, ഇനി ദെൻ വി ഹാവ് എ ലോഡ് റെസിസ്റ്റർ ആർ എൽ ഉണ്ട്, ദെൻ ഇൻപുട്ട് സൈഡ് ഉണ്ട്, സം സോഴ്സസ് വെയർ കണക്ടിങ്. ഞാൻ ബാക്കി ബയാസിംഗ് ഒന്നും വരയ്ക്കുന്നില്ല. ബയാസിംഗ് ഒന്നും കൂടി ഇമ്പോർട്ടൻസ് ഇല്ല ശരിക്കും. അതുകൊണ്ടാണ് വരയ്ക്കാത്തത്. എനിവേ, വി ഹാവ് സം അതർ കണക്ഷൻസ് ഹിയർ. ഇവിടെ വി ഐ ഉണ്ട്. ഇനി ദെൻ വി ആർ ടേക്കിംഗ് ഔട്ട്പുട്ട് ഫ്രം ദ ലോഡ് വി സീറോ. കപ്ലിംഗ് കപ്പാസിറ്റർ ഇവിടെ കാണും. കപ്ലിംഗ് കപ്പാസിറ്റർ, ദെൻ മേ ബി എമിറ്റർ റെസിസ്റ്റൻസ്, ലൈക്ക് അങ്ങനത്തെ പാരാമീറ്റേഴ്സ് ഒക്കെ ഇതിനകത്ത് ഉണ്ടാവും. ഇനി അതൊന്നും നമുക്ക് ഇവിടെ ഞാൻ ഇടുന്നില്ല, കാരണം എൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഇടാതെ നമ്മൾ ചോദിക്കുന്നത് ഇതാണ്. ദ കറണ്ട് ഗെയിനെ പറ്റിയാണ് ചോദിക്കുന്നത്. നോട്ട് അബൌട്ട് ദ വോൾട്ടേജ് ഗെയിൻ, ദ കറണ്ട് ഗെയിൻ ആണ്. സോ കറണ്ട് ഗെയിൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടതുമാണ്. ദ കറണ്ട് ത്രൂ ദ ലോഡ് റെസിസ്റ്റർ ഐ സീറോ ആണ്. ദെൻ ഇൻപുട്ട് കറണ്ട് ഐ ഐ ആണ് വിചാരിച്ചു. ദെൻ ദ കറണ്ട് ഗെയിൻ ഈസ് വാട്ട്? ഐ നോട്ട് ഡിവൈഡഡ് ബൈ ഐ ഐ. ഇതാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. ഇതെന്താണ് സംഭവിക്കാന്ന് ചോദിച്ചാൽ, ലോഡ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ ടു ദിസ് കറണ്ട് ഗെയിൻ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് വളരെ സിമ്പിളാണ്. നമുക്കറിയാം ഐ സീറോ എന്ന് പറഞ്ഞാൽ എന്തുവാണ്. ഐ സീറോ ഈസ് ആക്ച്വലി വി സീറോ ഡിവൈഡഡ് ബൈ ആർ എൽ. എടുത്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഐ സീറോ കിട്ടും. ഓക്കെ, ദ വോൾട്ടേജ് ഡിവൈഡ് ബൈ ദ കറണ്ട്. വോൾട്ടേജ് ഈസ് വി സീറോ. ദെൻ വാട്ട് ഈസ് ഐ ഐ? ഐ ഐ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കാണുന്ന ഈ ആംപ്ലിഫയറിൽ നിന്ന് കാണുന്ന ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ്. ദാറ്റ് ഈസ് ആർ ഐ. സോ നമ്മൾ ഐ ഐ റീപ്ലേസ് ചെയ്യുവാണെങ്കിൽ വി ക്യാൻ ഡിവൈഡഡ് ബൈ വാട്ട്? നമുക്ക് വി ഐ ബൈ ആർ ഐ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ഈ ആർ ഐ ന്യൂമറേറ്ററിൽ പോകും, ഈ വി ഐ ഡിനോമിനേറ്ററിൽ വരും. സോ നമുക്ക് ഇതിനെ നമുക്ക് എഴുതാം വി സീറോ ബൈ വി ഐ. അതതിൻ്റെ വോൾട്ടേജ് ഗെയിൻ ആണ്, ഇൻറ്റു ദി ഇൻപുട്ട് ഇൻപിഡൻസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഓഫ് ദി ആംപ്ലിഫയർ ഡിവൈഡഡ് ബൈ വാട്ട്? ലോഡ് റെസിസ്റ്റർ. അപ്പോൾ ചോദിച്ചതാണ് ലോഡ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, ഇഫ് ഐ ഇൻക്രീസ് ദ ലോഡ് റെസിസ്റ്റൻസ് ഓട്ടോമാറ്റിക്കലി ദ കറണ്ട് ഗെയിൻ ഡിക്രീസസ്. ഓർ ഈ ഇഫ് യു ഡിക്രീസ് ദ ലോഡ് റെസിസ്റ്റൻസ് ദ കറണ്ട് ഗെയിൻ വിൽ ഇൻക്രീസ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്തുമായിരുന്നു? ലോഡ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്താൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചത്. സോ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഡിക്രീസസ് എന്നുള്ള കറക്റ്റ് ആൻസർ ആയിരുന്നു. ഓക്കെ, ഇഫ് ഇൻക്രീസ് ദ ലോഡ് റെസിസ്റ്റൻസ്
ഓട്ടോമാറ്റിക്കലി കറണ്ട് ഗെയിൻ ഡിക്രീസ് ചെയ്യും. ഓക്കെ ഫൈൻ. ആർ ഐ ആണ് ഇൻക്രീസ് ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി കറണ്ട് ഗെയിൻ ഇൻക്രീസ് ആയിരുന്നു. ഇവിടെ ഡിക്രീസ് ചെയ്യാൻ പറഞ്ഞത്, ഇൻക്രീസ് ചെയ്യാൻ പറയുന്നത് ലോഡ് റെസിസ്റ്റൻസ് ആയിരുന്നു. ഓക്കെ, ദിസ് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അഗൈൻ ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് എ കോമൺ എമിറ്റർ ആംപ്ലിഫയർ. ദ ഓവറോൾ വോൾട്ടേജ് ഗെയിൻ ഓഫ് എ കോമൺ എമിറ്റർ ആംപ്ലിഫയർ വിത്ത് എ നോൺ ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് ഡാഷ് ആസ് ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ ഇൻപുട്ട് വോൾട്ടേജ് സോഴ്സ് ഡിക്രീസസ്. ഓപ്ഷൻസ് ഇൻക്രീസസ് ഡിക്രീസസ് ഈസ് അൺചേഞ്ച്ഡ് ആൻഡ് ദ ലാസ്റ്റ് ഓപ്ഷൻ ഈസ് നൺ ഓഫ് ദി എബോവ് ഓർ നൺ ഓഫ് ദീസ്. ഇത് നമുക്ക് പാടുള്ള ക്വസ്റ്റ്യൻ അല്ല, ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ബേസിക് അറിയാമെങ്കിൽ നമുക്ക് അതൊക്കെ പെട്ടെന്ന് ചെയ്യാം. ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്, എന്താ വരുമ്പോൾ നോക്കിയിട്ട് ആൻസർ. The same CE amplifier, fine. Again the CE amplifier. അങ്ങനെ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും ദ ചാറ്റ് ബോക്സ്. ഇനിവേ നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, ചാറ്റ് ബോക്സും എനിക്ക് ഞാൻ നോക്കി കണ്ടുപിടിച്ചോളാം. ഇൻക്രീസസ് ഇനിവേ വൺ ഇവിടെ പറയുന്നത് ഇൻക്രീസസ് എന്നൊരു ആൻസർ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇപ്പം ഇൻക്രീസസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിൻ്റെ കൺസെപ്റ്റ് കിട്ടുന്നതായിരിക്കും അല്ലേ. ലോഡ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദി സോഴ്സ് ഞാൻ കുറച്ചും കുറച്ച് ഞാൻ അതൊക്കെ ഒഴിവാക്കിയായിരുന്നു, ഞാൻ വീണ്ടും അത് വരയ്ക്കേണ്ടി വന്നിരിക്കുകയാണ്. ഓക്കെ, സോ വി ഹാവ് വോൾട്ടേജ് സോഴ്സ് കൊടുക്കുന്നുണ്ട് വിത്ത് സം ഇന്റേണൽ റെസിസ്റ്റൻസ് ആർ എസ്. ദെൻ വി ഹാവ് എ സം വി എസ്. ദെൻ പറഞ്ഞ പോലൊക്കെ തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻസ് വോൾട്ടേജ് ഗെയിനെ പറ്റിയാണ് ചോദിച്ചിരുന്നല്ലേ. വോൾട്ടേജ് ഗെയിൻ ഓഫ് ദിസ് ആംപ്ലിഫയർ നിങ്ങൾക്കറിയാം. എൻ്റെ വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞൊരു കോമൺ എമിറ്റർ ആംപ്ലിഫയറിൻ്റെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എ സി അനാലിസിസ് ചെയ്യണം. ഫോർ ദാറ്റ് യു ഹാവ് ടു റീപ്ലേസ് ദിസ് മോഡൽ ബൈ ദിസ് ഹൈബ്രിഡ് ഇനി മോഡൽ. ഇപ്പം ഇനി നമ്മൾ പറയാം, നമ്മൾ യൂസ് ചെയ്യുന്ന മോഡൽ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഹൈബ്രിഡ് ഫൈവ് മോഡൽസ് ആണ്. നമ്മൾ ലേറ്റർ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എച്ച് പാരാമീറ്റർ മോഡൽസ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കറിയാം അതിൻ്റെ പാരാമീറ്റേഴ്സൊക്കെ നമുക്കറിയാം, എച്ച് ഐ, എച്ച് എഫ്, എച്ച് ആർ ആൻഡ് എച്ച് ഒ എന്ന് പറയുന്ന പാരാമീറ്റേഴ്സ് ആയിരുന്നു ഹൈബ്രിഡ് ഫൈവ് മോഡലിലുണ്ടായിരുന്നത്. ബട്ട് നമുക്കറിയാം ഇപ്പോൾ സ്റ്റെബിലിറ്റി നോക്കുമ്പോഴേക്കും ദീസ് പാരാമീറ്റേഴ്സ് ആർ നോട്ട് ദാറ്റ് മച്ച് സ്റ്റേബിൾ. അതുകൊണ്ടാണ് റീസെൻ്റ്ലി നമ്മൾ ന്യൂ മോഡൽസ് ലൈക്ക് ഹൈബ്രിഡ് ഫൈവ് മോഡൽസ് ആണ് നമ്മൾ മോഡൽ ചെയ്യാറുള്ളത്. ഈ ഹൈബ്രിഡ് പൈ മോഡലിൽ നമുക്ക് മെയിനായിട്ടും പാരാമീറ്റേഴ്സ് ഉള്ള ഏതൊക്കെയാണ്, ഒന്ന് ഈ സാർ പൈ ഇൻപുട്ട് സൈഡിലുള്ള റെസിസ്റ്റൻസ് ആണ്, പിന്നെ നമുക്കുള്ളത് ട്രാൻസ് കണ്ടക്ടൻസ് ആൻഡ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഓഫ് ദി ആം ഇനി സെറ്റ് ബി ജെ ടി ആർ നോട്ട്. ഈ മൂന്ന് പാരാമീറ്ററാണ് ഇതിനുള്ളത്. നമ്മളിത് വെച്ച് ഇതിൻ്റെ ഗെയിൻ നിങ്ങൾക്കറിയാം, റീപ്ലേ മോഡലൊക്കെ മേ ബി നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി ഒന്നും വരയ്ക്കാം. ഓക്കെ, ഞാനിവ ഡെറൈവ് ചെയ്യുന്നില്ല ഗെയിൻ, നിങ്ങൾക്ക് ഗെയിൻ ഡിക്വേഷനൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. So this is R naught, this is R pi, and this current is actually what? This current is Gm into V pi, and this voltage is V pi. Okay. So നിങ്ങൾ ഈ മോഡൽ വെച്ച് തന്നെ എ സി അനാലിസിസ് നിങ്ങൾ എന്ത് ചെയ്യണം, ഡി സിയെ ഷോർട്ട് ചെയ്യുന്നു, എ സിനെ ഷോർട്ട് ചെയ്യുന്നു, ദെൻ യു ഷുഡ് ഡ്രോ ദിസ് ഓൾ തിങ്സ് വെച്ച് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് വേണേൽ കണ്ടുപിടിക്കാം. ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്, വി സീറോ എന്ന് പറഞ്ഞാൽ മൈനസ് ജി എം ഇൻറ്റു നമുക്ക് ലോഡ് റെസിസ്റ്റൻസ് ഉണ്ടെന്ന് വിചാരിച്ചു, ആർ സി പാരലൽ. നമ്മൾ ഇതും കൂടെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഉണ്ടെന്ന് വിചാരിച്ചു, ഇനി അതുകൂടെ ഉണ്ടെങ്കിൽ എല്ലാം കൂടെ പാരലൽ ആയിട്ട് വരും. ഓക്കെ, ആർ സി പാരലൽ ആർ നോട്ട് പാരലൽ ആർ ഇൻറ്റു ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ജി എം ആണ് ഇവിടുത്തെ കറണ്ട് അല്ലേ. ഇവിടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ മുകളോട്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ട് മൈനസ് ജി എം ഇൻറ്റു വി പൈ ആണ് വരുന്നത്. ഇവിടെ വി പൈ ആയിരിക്കും വരുന്നത്. വി പൈ ഇൻപുട്ട് വോൾട്ടേജ് അല്ല അല്ലേ. ഇൻപുട്ട് വോൾട്ടേജ് കിട്ടണം നമ്മൾ എന്ത് ചെയ്യണം, വി പി ആയിട്ട് റിലേറ്റ് ചെയ്യണം. വി പി ആയിട്ട് റിലേറ്റ് ചെയ്യണമെങ്കിൽ ഇത് വരയ്ക്കുമ്പോൾ ഇൻപുട്ട് സൈഡ് ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇവിടെ നമുക്കൊരു ആർ എസ് കാണും, ഇവിടെയായിരിക്കും നമ്മുടെ ഇൻപുട്ട് കിടക്കുന്നത്. സോ ദേർ ഈസ് എ വോൾട്ടേജ് ഡിവിഷൻ നടക്കുന്നുണ്ട് വി എയും ആർ പി ആയിട്ട്.
ബയാസിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ എനിവേ ഇവിടെ ഒരു കാർബൺ ആട്ടെ ഇനി ബയാസിംഗിൻ്റെ ഒരു റെസിസ്റ്റൻസ് കൂടെ കാണും, ഞാൻ അത് ഒഴിവാക്കിയേക്കുവാണ്. ഈ സൈഡ് നമ്മൾ രണ്ട് ഡി സി സോഴ്സ് വെച്ചാൽ ബയാസ് ചെയ്യുന്ന അസ്യൂം ചെയ്യും, അത് വരെ ക്വസ്റ്റിനുമായിട്ട് റിലേറ്റഡ് അല്ല നമ്മുടെ പറയാത്ത. ഓക്കെ, നമ്മൾ നോക്കി കഴിഞ്ഞാൽ കാണാം വി ഐ എന്ന് പറഞ്ഞെങ്കിൽ ഈ വി പൈ എന്ന് പറഞ്ഞാൽ എന്താ വരിക, വി പൈ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വി ഐ ഇൻറ്റു ആർ പൈ ഡിവൈഡ് ബൈ ആർ എഫ് പ്ലസ് ആർ പൈ എന്ന് വരിക. അതാണ് ബയാസിംഗ് ഒക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഓക്കെ, ബയാസിംഗ് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ദിസ് വി പൈ എന്ന് പറഞ്ഞതാണ് വരുന്നത്. സോ വെയിറ്റ് എ മിനിറ്റ്. ഓക്കെ, ഇപ്പം നമ്മളിവിടെ നോക്കിയാൽ നമുക്ക് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ഇതിൽ നിന്ന് എഴുതാൻ പറ്റും. ഈ വി പൈ നമ്മൾ റീപ്ലേസ് ചെയ്യുക വിത്ത് ദീസ് വി പൈ, നമുക്ക് എന്താ കിട്ടുന്നത് ഞാൻ നോക്കുവാണെങ്കിൽ എ വി വി സീറോ ബൈ വി നിങ്ങൾ എടുക്കുവാണെങ്കിൽ, സോറി നോക്കാം കേട്ടോ, നോക്കുവാണെങ്കിൽ ജി എം ഇൻറ്റു സം ഓൾ റെസിസ്റ്റൻസ്, ഞാൻ എന്നെ ആർ സീറോ എന്നല്ലെങ്കിൽ ആർ ഡാഷ് എന്ന് വിളിക്കുവാണ്, ഇൻറ്റു എന്താണുള്ളത് ആർ പൈ ബൈ ആർ എസ് പ്ലസ് ആർ പൈ, ഇങ്ങനെ കിട്ടാം. ഓക്കെ, ഇതാണ് എൻ്റെ ഒരു സിംപ്ലിഫൈഡ് ഫോമിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇന്നത്തെ കാണാം ഈ ആർ എസിൻ്റെ വാല്യൂ നമ്മൾ എന്താ പറയുന്നത് ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ, ആർ എസ് സീറോ ആണെങ്കിലായിരിക്കും നമുക്ക് മാക്സിമം ഗെയിൻ കിട്ടുന്നത്. നമുക്ക് ലോഡർ ഇവിടെ ഈ ആർ എസ് ഇല്ലാന്നുണ്ടെങ്കിലായിരിക്കും കിട്ടുന്ന മാക്സിമം റിസ്ക് അല്ലെങ്കിൽ മാക്സിമം ഗെയിൻ കിട്ടുന്നത്. ആർ എസ് കുറച്ചുകൊണ്ട് വരുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഗെയിൻ എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ആർ എസ് ഇസ് ഡിക്രീസ്ഡ് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഗെയിൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ആർ എസ് സീറോ ആയിക്കഴിഞ്ഞാൽ വി ഗെറ്റ് ദ മാക്സിമം ഗെയിൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ആൻസർ എന്താ വരുന്നത്, ഇൻറ്റർണൽ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഗെയിൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റും, ഓപ്ഷൻ എ ആണ്. ഓക്കെ, ആൻഡ് റിമെമ്പർ ഇഫ് ആർ എസ് ഈക്വൽ ടു സീറോ വി ഗെറ്റ് ദി മാക്സിമം ഗെയിൻ, അതിത്രയായിരിക്കും ജി എം ഇൻറ്റു ആർ സി പാരലൽ അല്ലേ, ആർ സി പാരലൽ ആർ എൽ പാരലൽ ആർ നോട്ട് എന്ന് പറയുന്നതായിരിക്കും കിട്ടുന്നത്. ഇഫ് ബയാസിംഗ് ഒക്കെ നിങ്ങൾ ഒഴിവാക്കി പറയുവാണെങ്കിൽ, ബയാസിംഗോട് ചേർത്ത് കഴിയുമ്പോൾ കുറച്ച് എക്സ്പ്രഷൻ ഡിഫറൻസ് ഉണ്ടാവും. എനിവേ, ഓക്കെ, എന്ന് പറയില്ല ബയാസിംഗിലൂടെ ചെയ്യുന്ന നമ്മളിവിടെ എന്തെങ്കിലും ഒരു വോൾട്ടേജ് ഡിവൈഡർ ബയാസ് കൊടുക്കുമ്പോൾ ഒരു വി ഹാവ് പുട്ട് സം റെസിസ്റ്റൻസ് ഹിയർ ആർ വൺ ആർ ടു, അതും കൂടെ ചേർന്ന് വരും ആർ പൈക്ക് പാരലായിട്ട്, അതുകൂടെ ചേർത്തിട്ടായിരിക്കും ഒറിജിനൽ എക്സ്പ്രഷൻ വരുന്നത്. കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി അതില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഓർത്തിരുന്നാൽ മതി ആർ പൈക്ക് പാരലായിട്ട് ഒരു റെസിസ്റ്റൻസും കൂടി ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ ആൻസർ എ ആണ്, പല മജോറിറ്റി ആൾക്കാരായിട്ട് പറഞ്ഞ ആൻസർ വളരെ കറക്റ്റാണ്, എ തന്നെയാണ്. ഓക്കെ, ആൻഡ് ദ തേർഡ് ക്വസ്റ്റ്യൻ ഈസ് കാസ്കേഡിങ് ആംപ്ലിഫയർ സ്റ്റേജസ് ടു ഒബ്ടെയിൻ എ ഹൈ വോൾട്ടേജ് ഗെയിൻ ഈസ് ബെസ്റ്റ് ഡൺ വിത്ത് ഓപ്ഷൻസ് കോമൺ എമിറ്റർ സ്റ്റേജസ് കോമൺ ബേസ് സ്റ്റേജസ് കോമൺ കളക്ടർ ആൻഡ് എ കോമ്പിനേഷൻ ഓഫ് സക്സസീവ് കോമൺ ബേസ് ആൻഡ് കോമൺ എമിറ്റർ സ്റ്റേജസ്. ഹൈ വോൾട്ടേജ് ഗെയിൻ കിട്ടുന്നത് കോൺഫിഗറേഷൻ ആയിരിക്കും. കുറച്ചുപേർ പറഞ്ഞ ആൻസർ എനിക്ക് തോന്നുന്നു എ എന്നാണ് കുറച്ചുപേരുടെ റിപ്ലൈ കാണുന്നത്, ഓപ്ഷൻ എ കോമൺ എമിറ്റർ. ഓക്കെ, വേറെ വേറെ ആൻസർ പറയുന്നുണ്ട്, സൗണ്ട് കേൾക്കുന്നില്ലെന്നുള്ളതാണ് രണ്ടുപേർ പറയുന്നത്, ചെക്ക് ചെയ്യട്ടെ.
പറഞ്ഞ പല ആൻസറും പറഞ്ഞ ആൻസർ എ ആ പറഞ്ഞേക്കുന്നത്. അപ്പൊ എ എന്നുള്ള ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ, അതിന് ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടോ? ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്കറിയാം കോമൺ എമിറ്റർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആംപ്ലിഫയർ ആണ്. ഇനി നിങ്ങൾക്ക് നോക്കിയേക്കണം, കോമൺ ബേസിന്റെ കേസ് നോക്കിയാലും കോമൺ ബേസും ഓൾമോസ്റ്റ് ഒരു വോൾട്ടേജ് നല്ല ഗെയിൻ ഓൾമോസ്റ്റ് സിമിലർ ടു സി ആംപ്ലിഫയറിന്റെ അത്രയും തന്നെ വോൾട്ടേജ് ഗെയിൻ ആർക്കും ഉണ്ട്, കോമൺ ബേസിനും ഉണ്ട്. റൈറ്റ്, ശരിയാണോ? സി ആംപ്ലിഫയറിന്റെ ഓൾമോസ്റ്റ് ഈക്വൽ അത്രയും തന്നെ ഗെയിൻ തന്നെ ആർക്കും ഉണ്ട്, കോമൺ ബേസും ആംപ്ലിഫയറിനും ഉണ്ട്. പക്ഷെ ഒരു പ്രശ്നം എന്തുവാണ്, കോമൺ ബേസ് ആംപ്ലിഫയറിന്റെ നോക്കി കാണാം, നല്ല സ്റ്റേജ് നമ്മൾ കാസ്കേഡ് ചെയ്യാൻ നോക്കുവാണല്ലേ. കാസ്കേഡ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഈ സി ബി ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എങ്ങനെയായിരിക്കും? വെരി ഹൈ ആണ്. ബട്ട് ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് വെരി ലോ ആണ്. അപ്പൊ നമ്മളൊരു ഹൈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഇമ്പിഡൻസിന് ലോ ഇൻപുട്ട് ഇമ്പിഡൻസോടെ കാസ്കേഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് പറ്റും, അവിടെ ശരിക്കും ലോഡിംഗ് എഫക്റ്റ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. സോ പ്രോപ്പർ ആയിട്ട് സിഗ്നൽ സെക്കൻഡ് സ്റ്റേജിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് നമ്മൾ കോമൺ എമിറ്റർ നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഇതിന്റെ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്ന മീഡിയം ടു ഹൈ ലെവലിൽ നിന്നൊക്കെയാണ് പറയാം, ഇൻപുട്ട് ഇമ്പിഡൻസ് ഓൾമോസ്റ്റ് മീഡിയം ടു ഹൈ തന്നെയാണ്. സോ അവിടെ ആ ലോഡിംഗ് എഫക്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന കോമൺ ബേസ് സ്റ്റേജിൽ, സോറി കോമൺ എമിറ്റർ സ്റ്റേജിൽ കുറച്ച് കുറവായിരിക്കും. ദെയർഫോർ കോമൺ എമിറ്റർ സ്റ്റേജിൽ എന്ത് ചെയ്യാൻ പറ്റും, കോമൺ ബേസ് സ്റ്റേജിനേക്കാളും കൂടുതൽ ഗെയിൻ തരാൻ പറ്റും. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഫൈൻ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ പാരാമീറ്റർ എഫ്ടോ, അല്ലെങ്കിൽ എഫ്ടി എന്നും പറയും എഫ്ടോ എന്നും പറയാറുണ്ട്. ഓക്കെ, ഈസ് ഡിഫൈൻഡ് ബൈ ദ ഫ്രീക്വൻസി അറ്റ് വിച്ച് the voltage gain of the amplifier falls 3 dB from the low frequency value. The short circuit common emitter current gain becomes unity. Open circuit common emitter voltage gain becomes unity. And the short circuit current gain falls by 3 dB. Okay, some textbook use F tau in the UCR and some textbook will have FT in the Mariara. എന്തായാലും ഉദ്ദേശിക്കുന്ന സംഭവം ഇത് തന്നെയാണ്. ഫ്രീക്വൻസി പാരാമീറ്റർ ആണ്, ഏതൊരു ഫ്രീക്വൻസി ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന പാരാമീറ്റർ ആണ് എഫ്ടി അല്ലെങ്കിൽ എഫ്ടോ എന്ന് പറയുന്നത്. ഒരാൾ പറഞ്ഞു ഓപ്ഷൻ ബി പറഞ്ഞിട്ടുണ്ട്, ഒരാൾ ഓപ്ഷൻ ബി പറഞ്ഞിട്ടുണ്ട്. ഡിഫറൻറ്റ് ആൻസേഴ്സ്. ഒരാൾ ഓപ്ഷൻ എ പറഞ്ഞു. എല്ലാ ആൻസറും ആയാലും ഇപ്പൊ സ്ട്രീമിനെ നിശ്ചോളൂ. ഓക്കെ, ദിസ് പാരാമീറ്റർ നമുക്കറിയാം, ഇത് ഫ്രീക്വൻസി റെസ്പോൺസ് നമുക്കറിയാം ആംപ്ലിഫയറിൻ്റെ എങ്ങനെ ഇരിക്കാന്നുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ യൂഷ്വലി ഫ്രീക്വൻസി റെസ്പോൺസിന് കാരണം അല്ലെങ്കിൽ രണ്ട് രീതി നമുക്ക് വേണമെങ്കിൽ പറയാം, വേറെ ടു ടൈപ്പ് ഓഫ് കപ്പാസിറ്റേഴ്സ് നമുക്കൊരു ആംപ്ലിഫയർ നമുക്ക് കാണാൻ പറ്റും. ഒന്നെന്തുവാണ്, നമ്മൾ ലോ ഫ്രീക്വൻസി നോക്കിക്കഴിഞ്ഞാൽ സം കപ്പാസിറ്റൻസ് ലൈക്ക് കപ്ലിംഗ് കപ്പാസിറ്റർ അല്ലെങ്കിൽ ബൈപാസ് കപ്പാസിറ്റർ ഒക്കെ ആയിരിക്കും ഡോമിനേറ്റ് ചെയ്യുന്നത് അല്ലേ. കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് ഓർ ബൈപാസ് നോക്കിയല്ലേ, സിഇ ബൈപാസ് കപ്പാസിറ്റർ, ഇതിന്റെ എഫക്റ്റുകളൊക്കെ ആയിരിക്കും ലോ ഫ്രീക്വൻസിയിൽ നമുക്ക് എന്ത് ചെയ്യുന്നത്, ഡോമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ബട്ട് അവിടെ നമുക്ക് പറയാം ഹൈ ഫ്രീക്വൻസിയിൽ നമുക്ക് ഇതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് മൈക്രോ ഫാരഡ് റേഞ്ചിലുള്ള കപ്പാസിറ്റർ ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ നാനോ ഫാരഡോ അത് താഴേക്കുള്ള കപ്പാസിറ്റർ ആണ് നമ്മൾ കപ്ലിംഗ് കപ്പാസിറ്റർ ആയിട്ടും ബൈപാസ് കപ്പാസിറ്റർ ഒക്കെ ആയിട്ട് നമ്മൾ യൂഷ്വലി പ്ലേസ് ചെയ്യാറുള്ളൂ. അതുകൂടെ നമുക്കറിയാം ദെൻ ഹൈ ഫ്രീക്വൻസിയിലോട്ട് പോയി കഴിഞ്ഞാൽ വി ഹാവ് സം അതർ കപ്പാസിറ്റൻസ്, നമുക്കറിയാല്ലേ പാരസിറ്റിക് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു കപ്പാസിറ്റൻസ് എഫക്റ്റിൽ വരുന്നുണ്ട്. ഇത് ബി ജെ ടി ആണെങ്കിൽ അല്ലെ, വേറെ മെനി കപ്പാസിറ്റൻസ് കൂടി ഉണ്ട്. നമ്മളിതിനെ സി മ്യൂന്നും സി പൈ എന്നൊക്കെ വിളിക്കും. ഓക്കെ, ദീസ് ആർ ഓൾ പാരസിറ്റിക് കപ്പാസിറ്റൻസ് ആണ്. ഇതിൻ്റെ എഫക്റ്റുകളുണ്ട്.
നമുക്കറിയാം ചില കപ്പാസിറ്റർ ലൈക്ക് ദീസ് കപ്പാസിറ്റർ സി എന്ന് പറയുന്ന കപ്പാസിറ്ററിനൊക്കെ കാണാം, ഇത് ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ടിലോട്ട് എന്ത് ചെയ്തേക്കുന്നതാണ്, ഫീഡ്ബാക്കിൽ വരുന്ന കപ്പാസിറ്ററാണ്. അപ്പോൾ ആസ് യു നോ ദ മില്ലേഴ്സ് തിയറം പറയുന്ന വെച്ചിട്ട് ഇതൊരു മൾട്ടിപ്ലൈഡ് ഫാക്ടറായിട്ട് അല്ലേ, മില്ലേഴ്സ് തിയറം ഒക്കെ പഠിച്ചിട്ടുണ്ടെന്ന് ഒരു മൾട്ടിപ്ലൈഡ് ഫാക്ടറായിട്ട് ഇൻപുട്സ് ആയിട്ടുള്ള വരുന്ന ഒരു കപ്പാസിറ്റൻസ് ആണ്. അപ്പോൾ നമുക്കിത് പൈക്കോഫറിൻ്റെ റേഞ്ചിലാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹൈ ഫ്രീക്വൻസിയിൽ എത്തുമ്പോഴേക്കും ഇതിൻ്റെ വാല്യൂ അല്ലേ, 1/, നിങ്ങൾ എടുത്ത് നോക്കിയാണ് 1/J 2πfc എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാം ദിസ് വാല്യൂ ബിക്കം എ ഫാക്ടർ, ഒരു വലിയ ഫാക്ടറായിട്ട് വരുന്നുണ്ട് സിമു എന്ന് പറയുന്നത് തന്നെ. ദെൻ ഓൾമോസ്റ്റ് ഇതിൻ്റെ ഗെയിം വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ആയിട്ട് ആയിരിക്കും അവിടെ ഇൻപുട്ടിൽ റിഫ്ലക്ട് ചെയ്ത് വരുന്നത്. ഐ മില്ലേഴ്സ് തിയറം. അപ്പോൾ ഈ കപ്പാസിറ്റൻസ് നമുക്ക് ഹൈ ഫ്രീക്വൻസി നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഹൈ ഫ്രീക്വൻസി റെസ്പോൺസ് ഒരു വീഡിയോയിൽ പ്ലോട്ട് ചെയ്യുകയാണെന്ന് കാണാൻ പറ്റും. മിഡ് ഫ്രീക്വൻസിയിലൊക്കെ ഓൾമോസ്റ്റ് ഇത് കോൺസ്റ്റന്റ് ഗെയിം വന്നിട്ട് പിന്നെ ഒരു ഗെയിം ഡ്രോപ്പ് ചെയ്ത് സീറോയിലേക്ക് പോകുന്നതാണ്. ദിസ് ഈസ് ഡ്യൂ ടു ദീസ് കപ്പാസിറ്റൻസിൻ്റെ എഫക്റ്റ് കൊണ്ടാണ് നമുക്ക് ശരിക്കും ഈ ഒരു ഗെയിം ഡ്രോപ്പ് വരുന്നത് അല്ലേ. ഇപ്പോൾ നമ്മളിങ്ങനെ ഗെയിം ഡ്രോപ്പ് ചെയ്യുന്നതാണ്. ഇതൊക്കെ നമ്മൾ ലോ ഫ്രീക്വൻസി നോക്കിയാൽ തന്നെയാണ് ലോ ഫ്രീക്വൻസിയിലെ ഗെയിം ഈ പറയുന്ന കപ്പാസിറ്റിൻ്റെ എഫക്റ്റുകൾ കൊണ്ട് ബൈപാസ് ആൻഡ് ദ കപ്ലിംഗ് കപ്പാസിറ്റിൻ്റെ എഫക്റ്റ് കൊണ്ട് എന്ത് ചെയ്യുന്നു, അവിടെയും ഗെയിം കുറയുന്നതാണ്. ദേർ ആർ ടു ടൈപ്പ് ഓഫ് ഡിക്രീസസ്. ഒരു മിഡ് ഫ്രീക്വൻസിയിലായിരിക്കും നമുക്ക് പറയുന്ന നമ്മൾ പറഞ്ഞ കോൺസ്റ്റന്റ് ഗെയിൻ കിട്ടുന്ന ഒരു റേഞ്ച് നമുക്കുള്ളത്. ദിസ് റേഞ്ച് ഇസ് നോൺ ആസ് മിഡ് ഫ്രീക്വൻസി റേഞ്ച്. കോൺസ്റ്റന്റ് ഗെയിൻ കിട്ടും അല്ലേ. അപ്പൊ നമുക്കറിയാം ഒരു ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു എന്തുണ്ട് ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസി ഉണ്ട്. ദാറ്റ് ഇസ് എന്തുമാണ് നമ്മൾ പറയുന്ന കട്ട് ഓഫ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ദ മാക്സിമം ഗെയിനിൽ നിന്ന് സെദിസ് ഗെയിൻ ഇസ് വിചാരിച്ചു കറണ്ട് ഗെയിൻ. നമ്മൾ കറണ്ട് ഗെയിനെ പറ്റിയാണോ പറയുന്നത്, കറണ്ട് ഗെയിൻ എ എന്ന് വിളിച്ചു. അതിൽ നമ്മൾ 3 dB താഴോട്ട് നമ്മൾ മൂവ് ചെയ്യുന്നു അല്ലേ, ആ പവർ പോയിന്റ് എന്ന് പറയുന്നത് 3 dB. ദിസ് ഈസ് ആക്ച്വലി ദ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്ന എഫ് ബീറ്റ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദ കട്ട് ഓഫ് ഫ്രീക്വൻസി അല്ലെങ്കിൽ 3 dB ഫ്രീക്വൻസി ആണ്. ഓക്കെ, ആര് കിട്ടുന്ന ഫ്രീക്വൻസിയിലുള്ള ആണ് നമ്മൾ പറയുന്നത് എഫ് ബീറ്റ എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ ഗെയിൻ ഇവിടെ പകുതിയായി ഹാഫ്, അല്ലെങ്കിൽ നമ്മൾ പവർ നോക്കുകയാണെങ്കിൽ ഇവിടെ ഹാഫ് പവർ പോയിന്റ് എന്ന് പറയും. അല്ലെങ്കിൽ വോൾട്ടേജ് എത്രയായിട്ട് വരും, 0.7 ഓഫ് AI എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ. പിന്നെ ഗെയിൻ കുറഞ്ഞ് 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 സമയ ആയിട്ട് ബിക്കം വാല്യൂ എത്ര എത്തും, ഓൾമോസ്റ്റ് യൂണിറ്റി എത്തുന്ന ഒരു പോയിന്റ് എത്തും. എ എന്ന് പറഞ്ഞ ഗെയിൻ ഉണ്ട്, ഗെയിൻ ഇൻറ്റു 0.7 ആയിരുന്നു, ബട്ട് സം ഫ്രീക്വൻസി ഇറ്റ് ബിക്കംസ് യൂണിറ്റി ആവും, 1 ആയിട്ട് മാറും ഇതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത്. ആ വാല്യൂ എന്ന് വിളിക്കുന്നതാണ് FT അല്ലെങ്കിൽ FTO എന്ന് പറയുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഈ അനാലിസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താ ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്നത് കോമൺ എമിറ്റർ ആംപ്ലിഫയർ നമ്മൾ എടുത്തിട്ട് ഹൈ ഫ്രീക്വൻസിയുടെ മോഡൽ വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നു, ഔട്ട്പുട്ട് ലോഡില്ല, ലോഡിൽ RL ലോഡ് ഉണ്ട്, എന്നാൽ ലോഡിൽ തന്നെ ഷോർട്ട് ചെയ്യും. ഓക്കെ, ദാറ്റ് ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഷോർട്ട് സർക്യൂട്ട് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് കറന്റ് ഉള്ള ഫ്രീക്വൻസി ആണ് അല്ലേ FT FTO എന്നൊക്കെ പറയുന്നത്. എന്താ ചെയ്യുന്നത്, നമ്മൾ ഇതിൻ്റെ ഹൈ ഫ്രീക്വൻസി മോഡൽ ഉണ്ടല്ലോ, ഇതിൻ്റെ BJTയുടെ മോഡൽ എടുക്കുന്നു, ഈ ആംപ്ലിഫയറിൽ ഈ മോഡൽ റീപ്ലേസ് ചെയ്യുന്നു. നമ്മൾ ലോഡ് എന്ന് പറയുന്ന RL നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് അല്ലെങ്കിൽ അതിന് ഷോർട്ട് ചെയ്ത് റീപ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഫൈൻഡ് ഔട്ട് ദി ഈ പറയുന്ന 3 dB പറയുന്ന പോയിന്റ്, 3 dB എന്ന് പറയുന്ന കട്ട് ഓഫ് ഫ്രീക്വൻസി നമുക്ക് കണ്ടുപിടിക്കാം. സിമിലർലി FTO നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഇപ്പൊ എനിവേ എന്തുവാണ് ഇതൊരു ഷോർട്ട് സർക്യൂട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോഡ് അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത ലോഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു പാരാമീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ നോക്കി കാണാം രണ്ട് കേസ് അവിടെ ഉള്ളൂ, ഒന്ന് എന്തുവാണ് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ഗെയിൻ, ഒന്നിതാണ്, മറ്റത് ഇതാണ്. ബാക്കി എന്തോ ഓപ്ഷൻസ് അപ്പൊ തന്നെ നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, റിലേറ്റഡ് ടു ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ഗെയിൻ, കറണ്ട് ഗെയിനോട്ട് റിലേറ്റ് ചെയ്യുന്ന, വോൾട്ടേജ് ഗെയിൻ അല്ല, കറണ്ട് ഗെയിനോട്ട് റിലേറ്റ് ചെയ്ത് പാരാമീറ്റർ. പിന്നെ നമുക്കറിയാം 3 dB ഫോളോ ചെയ്യുമ്പോൾ എന്തുവാണ് അതിന് പറയുന്നത്, അതിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത് FB ആണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്, ദാറ്റ് ഇസ് 3 dB. ഓപ്ഷൻ ഡി അപ്പൊ തന്നെ ഇൻകറക്റ്റ് ആണ്, കാരണം എന്താണ് ഷോർട്ട് സർക്യൂട്ട് കറന്റ് ഗെയിൻ കോഴ്സ് ബൈ 3 dB എന്ന് പറഞ്ഞ FBT ആണ്. FTO എന്ന് പറയുന്ന അക്ഷരം എന്തുവാണ്, ദ ഷോർട്ട് സർക്യൂട്ട് കോമൺ എമിറ്റർ കറന്റ് ഗെയിൻ ദാറ്റ് ബിക്കം യൂണിറ്റി, യൂണിറ്റി ആകുന്ന ആ ഒരു ഫ്രീക്വൻസിക്ക് പറയുന്നതാണ് അത് FTO എന്ന് പറയുന്നത്. പിന്നെ ഓപ്ഷൻ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ, ഓപ്ഷനും കറക്റ്റ് ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ ബി ആണ് ഇതിന് കറക്റ്റ് ഓപ്ഷൻ. ദ ഷോർട്ട് സർക്യൂട്ട് കോമൺ എമിറ്റർ കറന്റ് ഗെയിൻ ബിക്കം യൂണിറ്റി ആണ് കേസിലുള്ള ഫ്രീക്വൻസി ആണ്, അല്ലെങ്കിൽ ആ ഫ്രീക്വൻസിക്കാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന FTO എന്ന് അല്ലെങ്കിൽ FT എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ ബാൻഡ് വിഡ്ത്ത് എന്ന് വെച്ചാൽ പറയുന്ന ബാൻഡ് വിഡ്ത്ത് ഈസ് ആക്ച്വലി 3 dB ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കട്ട് ഓഫ് ഫ്രീക്വൻസി ആയിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. ആക്ച്വലി നമ്മൾ നോക്കുവാണെങ്കിൽ
ലോഫ് എക്കൻസ് എഫക്ട് നമ്മൾ ഒഴിവാക്കുവാണെങ്കിൽ ഇത് ബാൻഡ്വിഡ്ത്ത് ഫ്രാക്ഷൻ എന്ത് തന്നെയായിരുന്നു? എഫ് ബീറ്റ ആണ്. ഓക്കെ, ഇറ്റ് ഇസ് നോട്ട് എഫ് ടോ. 3 dB കട്ട് ഓഫ് ഫ്രീക്വൻസിയിൽ വരുന്നതാണ് നമ്മൾ ഒരു ആംപ്ലിഫയറിന്റെ ഇൻവെർട്ടർ എടുക്കുന്നത്, ബാൻഡ്വിഡ്ത്ത് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ രണ്ടുപേര് കറക്റ്റ് ആൻസർ പറഞ്ഞായിരുന്നു, ഓപ്ഷൻ ബി. So then is the next question is bootstrapping is used in emitter follower configurations to stabilize the voltage gain against process variations, increase the current gain, reduce input resistance, increase the input resistance. Yes, welcome answer on the bootstrapping is used in emitter follower configuration to what? കോമൺ എമിറ്റർ ആംപ്ലിഫയറിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. സോ കോമൺ എമിറ്റർ ആംപ്ലിഫയർ ടേക്കിംഗ് ഔട്ട്പുട്ട് ഫ്രം ഹിയർ. സോ ദിസ് ആംപ്ലിഫയർ പ്രിപ്പയർ എന്തുവാണ്? ഈ ആംപ്ലിഫയറിന് പ്രിപ്പയർ എന്തുവാണ്? വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 ആണുള്ളത് അല്ലേ? അതിന് ഇതിനൊരു ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസും ഉണ്ട്, ഒരു ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസും ആണ് ഉള്ളത്. വെരി ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ബട്ട് ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസ്. ഓക്കെ, വെരി ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ആണ്. അപ്പൊ നമ്മൾ ഇതിനെ സാധാരണ എന്ത് ചെയ്യുന്നു, ഓൾറെഡി ഇന്നൊരു ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് തരുന്നുണ്ട്. ഇഫ് യു ലുക്ക് അറ്റ് ഫ്രം ഹിയർ, അതാണല്ലോ ഇവിടെ നിന്നുള്ള ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് അല്ലേ? RA, RA അപ്രോക്സിമേറ്റ്ലി എത്ര വരുമായിരിക്കും? RA അപ്രോക്സിമേറ്റ്ലി if you replace the circuit with this BJT with the internal allengil the hybrid pi model or allengil HPI model which you replace cheyidittu then input impedance check cheyyanengil it approximately or beta times r varum appo input impedance enundu anyway exactly parayuvanengil r pi plus 1 plus beta into r varunathu appo input impedance provide cheyyunnundu this amplifier provide cheyyunnundu nammal ina sadharana or bias cheyyanengil nammal sadharana parna voltage കിട്ടുന്നത് നമ്മൾ എന്ത് പറ്റുവാണ്? RA ഈസ് വെരി വെരി ഹൈ ബട്ട് നമ്മൾ ഇതിന്റെ പാരലൽ കോമ്പിനേഷൻ എടുക്കുമ്പോൾ എന്താ പറ്റും? എന്റെ ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ത് ചെയ്യാൻ തുടങ്ങും? റെഡ്യൂസ് ചെയ്യാൻ തുടങ്ങും, ചെറുതാകാൻ തുടങ്ങും. ബിക്കോസ് R1 പാരലൽ R2 എന്ന് പറയുന്നത് ചെറിയ വാല്യൂ ആയിരിക്കും. രണ്ട് റെസിസ്റ്റൻസ് പാരലൽ എന്ന് നോക്കുമ്പോൾ എന്നാ പറ്റുന്നത്? ചെറിയ വാല്യൂ ഒക്കെ താഴെയായിരിക്കും എന്ത് വരുന്നത്? ഓവറോൾ റെസിസ്റ്റൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആംപ്ലിഫയർ ഓഫ് ചെയ്യുന്ന ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി റെഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. If we use this type of biasing circuit, fixed biasing automatically ഇതിൻ്റെ ഇൻപുട്ട് ഇമ്പിഡൻസ് റെഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ഈ ആംപ്ലിഫയറിൻ്റെ അഡ്വാൻറ്റേജ് അതായിരുന്നു, വെരി ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് എന്നുള്ളതായിരുന്നു. നമ്മളെടുത്ത് വോൾട്ടേജ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആംപ്ലിഫയർ ആയിരുന്നു. ബട്ട് പക്ഷേ നമ്മൾ ബയാസിങ് കൊടുക്കാതെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ ആക്റ്റീവ് റീജിയനിലേക്ക് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഇതിൻ്റെ
സ്റ്റെബിലൈസ് ചെയ്യണ നമ്മൾ ബയാസ് ചെയ്യണം. നമ്മളതിനെ ബയാസ് ചെയ്യാൻ നോക്കിയപ്പോൾ എന്ത് പറ്റി, ദാ ഇൻപുട്ട് ഇംപിഡൻസ് കുറയാൻ തുടങ്ങി. നമ്മൾ യൂഷ്വലി ചെയ്യുന്ന ബയാസിന് ഇവിടെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ദ ഇൻപുട്ട് ഇംപിഡൻസ് നമ്മൾ ഈ പറയുന്ന വെരി ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് എന്നുള്ള കണ്ടീഷൻ തന്നെ നമുക്ക് നമ്മൾ ഈ ബയാസിങ് സർക്യൂട്ട് കൊണ്ട് ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് ഇംപിഡൻസ് ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അതിന് പകരം നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് ബൂട്ട് സ്ട്രാപ്പിംഗ് എന്ന് പറഞ്ഞ പരിപാടി ചെയ്തിട്ട് എന്ത് ചെയ്യാൻ നോക്കുക, ഇതിൻ്റെ ഇൻപുട്ട് ഇംപിഡൻസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് ബയാസിങ് ചെയ്യുന്നത് തന്നെ വേറെ രീതിയിലാണ്. സോ അനാലിസിസ് ഞാൻ പറയുന്നില്ല, ഞാൻ ബയാസിങ് ചെയ്യുന്ന മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. വാട്ട് വി ആർ ഡൂയിങ് ഹിയർ, നമ്മളൊരു മാർബൺ ആർട്ട് പോലെ നമ്മളെ കാണും, ബട്ട് വി ആർ കണക്ടിങ് ടു എ കപ്പാസിറ്റർ ടു ദി സൈഡ്, വി ഹാവ് എ റെസിസ്റ്റർ ദാറ്റ് ഈസ് കണക്ടഡ് ടു ദി ബേസ്, ബേസ് ബൈ കണക്ട് ചെയ്യും. ഇത് വി സിയിലോട്ട് പോകും, ഇത് ആർ വൺ ആണ്, ഇത് ആർ ടു ആണ്, നമുക്കേ കാണാം. നമ്മൾ ഡി സി അനാലിസിസ് നടത്തുമ്പോൾ എന്ത് ചെയ്യും, ഡി സി അനാലിസിൽ കപ്പാസിറ്റർ ഓക്കിനകത്ത് ആക്ട് ചെയ്യും. സോ ഈ പറയുന്ന സർക്യൂട്ടിന് ഇങ്ങോട്ട് യാതൊരു എഫക്റ്റും കാണുകയല്ല. ഈ പറയുന്ന ഡി സി അനാലിസിസ് നമുക്ക് ബയാസ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, ഇത് ഇങ്ങോട്ട് നേരിട്ട് കണക്ഷൻ ഒന്നും വരുന്നില്ല. ദിസ് ഈസ് നോട്ട് കണക്റ്റഡ് ടു ഹിയർ, ദിസ് പോയിന്റ് ഈസ് കണക്റ്റഡ് ടു ദ ബേസ് ഓഫ് ദി ട്രാൻസിസ്റ്റർ. സോ ആർ വൺ ആർ ടു ആർ ബി ഡിസൈൻ ചെയ്ത് നമുക്ക് പിന്നെ പ്രോപ്പർ ബയാസിങ് ഇവിടെ കൊണ്ടുവരാം. ആക്ച്വലി നിന്ന് പറയുന്ന ആംപ്ലിഫയറിൻ്റെ റീജിയനിൽ നമുക്ക് എത്തിക്കാൻ പറ്റും. ബട്ട് ഏ സി വരും എന്നാ പറ്റും, ദിസ് ഈസ് ആക്ച്വലി ഷോർട്ട് സർക്യൂട്ട് അല്ല, ഇതൊരു ഷോർട്ട് സർക്യൂട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങും. സോ ഈ പറയുന്ന ഇത് ഇങ്ങോട്ടായിരിക്കും കണക്ഷൻ വരുന്നത്. ദിസ് ഈസ് കണക്റ്റഡ് ടു വാട്ട്, ദിസ് സൈഡ്. അതായത് നോക്കിയാൽ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്ന ഇവിടെ നിന്നാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വി ആർ ടേക്കിംഗ് ഔട്ട്പുട്ട്, ഇൻപുട്ട് എടുക്കുന്ന ബേസിൽ നിന്നാണ്. സോ ഒരു ഫീഡ്ബാക്ക് പാത്ത് ഇൻപുട്ടിന് ഔട്ട്പുട്ടിന് ഇടയ്ക്ക് വന്നു. സോ എഗെയിൻ നമുക്ക് മില്ലേഴ്സ് തിയറിയുടെ ആപ്ലിക്കബിൾ ആണ്. സോ ഒരു ഒരു വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് കിടപ്പുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുന്നു, റിഫ്ലക്ട് ചെയ്തിട്ട് അവിടെ വരും, മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻപുട്ട് സൈഡിലോട്ട് വരാൻ തുടങ്ങും. സോ ബൈ ഡൂയിങ് ദിസ് ഡി സിക്ക് നമുക്ക് പ്രശ്നമൊന്നും വരുന്നില്ല, ഇങ്ങോട്ടും ഇങ്ങോട്ട് കണക്ഷനൊന്നും ഇല്ല, നമുക്ക് ബയാസ് ചെയ്യാൻ പറ്റും. എ സി വരുമ്പോൾ എന്ത് ചെയ്യും, എ സി വരുമ്പോഴത്തേക്ക് ഇത് ഇങ്ങോട്ട് കണക്റ്റഡ് ആവുന്നു. സോ ഒരു റിഫ്ലക്റ്റഡ് വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഇങ്ങോട്ട് വരും, ഇതിന് ഇൻപുട്ട് സൈഡിലോട്ട് വരുന്നുണ്ട്. ചേർപ്പോൾ ഇതിൻ്റെ ഇൻപുട്ട് ഇംപിഡൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാൻ പറ്റും. സോ ദിസ് ടൈപ്പ് ഓഫ് ബയാസിംഗ് എന്ന് പറയുന്നതാണ് എന്ത്, ബൂട്ട്സ്ട്രാപ്പ് ബയാസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എന്തിനു ചെയ്യുന്നതാണ്, വേറെ ഒന്നിനും ചെയ്യുന്നതല്ല, നമ്മൾ എന്തിനു ചെയ്യുന്നതാണ്, ദ ഇൻപുട്ട് ഇംപിഡൻസ് എന്ത് ചെയ്യാനുള്ളതാണ്, ഇൻക്രീസ് ചെയ്യേണ്ടത് ചെയ്യുന്നതാണ്. പ്രോപ്പർട്ടി ഓഫ് കോമൺ എമിറ്റർ ആംപ്ലിഫയറിൻ്റെ, സോറി, കോമൺ എമിറ്റർ ഫോളോവറിൻ്റെ ഒരു പ്രോപ്പർട്ടി ആണത്. ആ പ്രോപ്പർട്ടി ആയിരുന്നു അത് ബയാസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻപുട്ട് ഇംപിഡൻസ് ഡിക്രീസ് ചെയ്യുന്നു. സോ വി ആർ യൂസിങ് സം അതർ ടൈപ്പ് ഓഫ് ബയാസിംഗ് ലൈക്ക് ബൂട്ട് സ്ട്രാപ്പിംഗ് ബയാസിംഗ് യൂസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് ഇംപിഡൻസ് നമുക്ക് വെരി ഹൈ ആക്കി വെക്കാൻ പറ്റും. ഓക്കെ, അതർവൈസ് ഈ ആംപ്ലിഫയർ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോപ്പർട്ടി ആയിട്ടുള്ള ഇൻപുട്ട് ഇംപിഡൻസ് ഡിക്രീസ് ചെയ്യാൻ പറ്റും. സോ ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ ഡി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. ഇൻപുട്ട് ഇംപിഡൻസ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ടൈപ്പ് ഓഫ് ബയാസിംഗ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഇതൊന്നും പെട്ടെന്ന് പറയുമായിരിക്കും. ദ ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് ഓഫ് വോൾട്ടേജ് ആംപ്ലിഫയർ ഈസ് എ ബെറ്റർ ചോയ്സ് ഈസ് സി ഇ ബി ജെ ടി, സി ബി ബി ജെ ടി, സി എസ് ജെ എഫറ്റ്, ദെൻ ഷണ്ട് ഷണ്ട് ഫോർ ദ ട്രാൻസ് റെസിസ്റ്റൻസ് ഫീഡ്ബാക്ക്. വെരി സിമ്പിൾ, പെട്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് നിർത്തിയേക്കാം. യാ ഫൈൻ, എല്ലാവരും സി ആ പറയുന്നത് അല്ലേ. നമുക്കറിയാം ജെ എഫറ്റ് എന്തായാലും ബി ജെ ടിയെക്കാളും കൂടിയ ഇൻപുട്ട് ഇംപിഡൻസ് ഉണ്ട്. സോ വി ക്യാൻ എലിമിനേറ്റ് ദീസ് ടു, അതിമാൻ എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ഷണ്ട് ഷണ്ട് ട്രാൻസിസ്റ്ററിൻ്റെ ഫീഡ്ബാക്ക് ആണ്. ഈ ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് എന്താ പറ്റുന്നത്, ഇൻപുട്ട് ഇംപിഡൻസ് ഡിക്രീസസ്, ഔട്ട്പുട്ട് ഇംപിഡൻസ് ഡിക്രീസസ്. ചിലപ്പോൾ ഈ ഫീഡ്ബാക്ക് വെച്ചാൽ ഇൻപുട്ട് ഇംപിഡൻസ് ഡിക്രീസ് ചെയ്യത്തുള്ളൂ. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, മെജോറിറ്റി ആൻസേഴ്സ് വരുന്നു ഓപ്ഷൻ സി എന്നുള്ളത്. ഫൈൻ, ദെൻ ദ നെക്സ്റ്റ് ഈസ് ഫോർ എൻ ആർ സി കപ്പിൾഡ് സി ആംപ്ലിഫയർ ദ കളക്ടർ കറന്റ് ഈസ് 4 mA, ദ ലോഡ് റെസിസ്റ്റൻസ് ഈസ് 500 ohms, ദ നോമിനൽ വോൾട്ടേജ് ഗെയിൻ ഈസ് അറൗണ്ട് വാട്ട്. ആർ സി കപ്പിൾഡ് സി ആംപ്ലിഫയർ കളക്ടർ കറന്റ് വന്നിട്ടുണ്ട് 4 mA. ഓക്കെ, ദ ലോഡ് റെസിസ്റ്റൻസ് ഈസ് 500 ohms. സോ നോ അതർ പാരാമീറ്റേഴ്സ് ആർ ഗിവൺ. ഇനിവേ നമ്മളിൻ്റെ വെരി ക്ലോസ് അല്ലെങ്കിൽ മോസ്റ്റ് ക്ലോസ് ആയിട്ടുള്ള ഒരു ആൻസർ ആയിട്ടാണ് ചൂസ് ചെയ്യേണ്ടത്. ദ നോമിനൽ വോൾട്ടേജ് ഗെയിൻ ഈസ് അറൗണ്ട്,
ഓൾമോസ്റ്റ് വെരി ക്ലോസ് ടു വാട്ട് എന്താണെന്ന് വെച്ചിട്ട് ഒരു മാക്സിമം എത്ര ഗെയിം വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ പാരാമീറ്റേഴ്സ് വന്നിട്ടില്ല. സോ വി ക്യാൻ ഹാവ് സം അസംപ്ഷൻസ് ഓർ